ഭാര്യയും ഭർത്താവും ജോലിയുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഫ്രീക്വൻസി കുറയും. റെഗുലർ ആർത്തവ ചക്രമുള്ളവർക്ക് ഒന്നരാടം ദിവസമെങ്കിലും ശരീരബന്ധത്തിൽ ഏർപ്പെട്ടാലേ ബീജം സാധാരണത്തിൽ എത്തുള്ളൂ. അത് കുറയും വഴിയായിട്ട് ഗർഭധാരണത്തിനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. പുരുഷ വന്ധ്യതയുമായി ബന്ധപ്പെടുത്തി കേൾക്കുന്ന പലവിധ പ്രശ്നങ്ങളിലൊന്നാണ് ശാരീരിക ബന്ധത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ, അതല്ലെങ്കിൽ ബീജത്തിൻ്റെ അളവിലും ചലനശേഷിയിലും ഉണ്ടാകുന്ന കുറവുകളൊക്കെ. ഇത് ധാരാളമായി കോമണായി കേൾക്കപ്പെടുന്ന പ്രശ്നങ്ങളാണ്. ഇത് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊന്ന് വ്യക്തമാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അതായത് സ്ത്രീ അണ്ടുണ്ടായി കഴിഞ്ഞാൽ 2 ദിവസം ജീവനോടെ ഇരിക്കുള്ളൂ. അതുമാതിരി പുരുഷ ബീജം ഗർഭത്തിലെത്തിയാലും 2-3 ദിവസം ജീവനോടെ ഇരിക്കുള്ളൂ. ആ ദിവസം ബീജം അണ്ടും കൂടി ചേരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ് ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ കണ്ടു വരുന്നതെന്നു വെച്ചാൽ, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ജോലിയുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് 2 സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ വീക്കെൻഡ്സ് വരെയുള്ള, അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഫ്രീക്വൻസി കുറയും. സാധാരണ പറയുക 1.5 ദിവസം, പ്രത്യേകിച്ച് ഓവുലേഷൻ നടക്കാൻ സാധ്യതയുള്ള റെഗുലർ മാസക്കോ ആർത്തവ ചക്രമുള്ളവർക്ക് 10-20 ഇടയ്ക്കുള്ള ദിവസം 1.5 ദിവസമെങ്കിലും ശരീരബന്ധത്തിൽ ഏർപ്പെട്ടാലേ ബീജം സാധാരണത്തിൽ എത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറയാം. ഇത് പഴയ മാതിരിയല്ല, മുമ്പത്തേനേക്കാൾ വളരെയധികം ഇൻസിഡൻസ് ആണ്. സെക്ഷൽ പ്രോബ്ലം എന്ന് ഞങ്ങൾ പറയും. അതായത് ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നുള്ള ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും പ്രത്യേകിച്ച് ഹസ്ബൻഡും വൈഫും ജോലിയുള്ളവരാണ്, അവരെ വർക്കിൻ്റെ ടെൻഷൻ വരാം. പിന്നെ വേറൊരു കാര്യം കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേരും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഏജ് ഓഫ് മാരേജ് ലേറ്റായി വരിക. അപ്പോൾ പലവരുടെയും കൺസെപ്റ്റ്സൊക്കെ ഫിക്സഡ് കൺസെപ്റ്റ്സ് ആയിട്ട് വരിക. അപ്പോൾ അതൊക്കെ പലപ്പോഴും സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഫ്രീക്വൻസി കുറയും. അപ്പോൾ അത് കുറയും വഴിയായിട്ട് ഗർഭധാരണത്തിനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് രണ്ടുപേരും ഹൈ പ്രൊഫൈൽ ജോബ്സ് ഉള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഞാനൊരു 20 വർഷം മുമ്പ് ഇൻഫെർട്ടിലിറ്റി ചികിത്സ തുടങ്ങിയ സമയത്ത് നമുക്ക് മാസത്തിൽ ഒരാളൊക്കെ കാണുകയാണെങ്കിൽ, ഇപ്പോൾ 1 ആഴ്ചയിൽ തന്നെ 3-4 പേരെങ്കിലും സെക്ഷൽ പ്രോബ്ലം ഉള്ളവർ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടുതലാണ് നമ്മുടെ അവിടെ സെക്ഷൽ പ്രോബ്ലം അല്ലെങ്കിൽ ശരീരബന്ധത്തിൽ ഏതെന്നുള്ള പ്രോബ്ലം ഇപ്പോൾ കാണുന്നത്. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. എന്റെ യൂട്രസ് 5 വർഷത്തിന് മുമ്പ് എടുത്ത് കളഞ്ഞതാണേ. അപ്പൊ ആ കൂടെ ഒരു ഓവറിയും കൂടി കളഞ്ഞേർന്ന്. അപ്പൊ അടുത്ത ഒരു ഓവറി ഇരിക്കണേ കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? യൂട്രസിൽ മുഴയായിട്ട് എടുത്ത് കളഞ്ഞത്. അല്ല, അത് ഇത് വന്ധ്യതയായിട്ട് ബന്ധമില്ല, എന്നാലും ഗർഭപാത്രം ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യം ആയതുകൊണ്ട് പറയാം. അപ്പോൾ എന്തേ ആവശ്യത്തിനാണ് ഗർഭപാത്രം എടുത്ത് കളയേണ്ടി വന്നത്? ഇപ്പോൾ എത്ര പ്രായമായി? ഇത് രണ്ടാണ് അറിയേണ്ടത്. എനിക്ക് 45 വയസ്സ് ഉള്ളപ്പോഴാണ് ഗർഭപാത്രം എടുത്ത് കളഞ്ഞത്. മുഴയായിരുന്നു. അപ്പൊ മുഴക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഒരു ഓവറി വെച്ചായിരുന്നു. അപ്പൊ അതില് ഇനി വല്ല വിഷയം ഉണ്ടാവുമെന്ന് അറിയാനാ. സാധാരണ ഇപ്പൊ ഒരു 40 വയസ്സിലൊക്കെ ഗർഭപാത്രം എടുക്കുമ്പോ സാധാരണ ഓവറീസ് സാധാരണ പലരും എടുക്കാറില്ല. കാരണം ഓവറിയുടെ ഹോർമോൺ പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി, അതായത് സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവുന്നത് സാധാരണ ഒരു മാസം മുറി നിന്ന് കഴിഞ്ഞാലും കുറച്ച് സമയം കൂടി കുറേശ്ശെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ആ ഓപ്പറേഷൻ സമയത്ത് എന്തെങ്കിലും വല്ല ഒരു ഓവറിക്ക് വല്ല സിസ്റ്റം എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഒരു ഓവറി എടുത്തത്. മറ്റു ഓവറി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഓവറി എടുക്കേണ്ടി വരാറില്ലല്ലോ. അതേമാതിരി കണ്ടാൽ മതി, ഓവറി ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുമ്പ് അല്ല, അതിപ്പോ ഇതിപ്പോ സാധാരണ സ്ത്രീകൾക്ക് ഇപ്പോൾ ഓവറിയിൽ സിസ്റ്റം ഉണ്ടാവുമോ എന്ന് പറഞ്ഞ മാതിരിയാണ്. പക്ഷേ ഇത് യൂട്രസിലെ മുഴയ്ക്ക് വേണ്ടിയാണ് ഓപ്പറേഷൻ ചെയ്തെങ്കിൽ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മാതിരി തന്നെ പ്രോബ്ലംസ് മറ്റേ ഓവറിയിലും ഉണ്ടാവുള്ളൂ. കാരണം ഓവറിക്ക് പ്രോബ്ലത്തിനല്ലല്ലോ ഗർഭപാത്രം എടുത്ത് കളഞ്ഞ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത്ര ആങ്ഷ്യസ് ആണെങ്കിൽ ഒരു 2 കൊല്ലം കൂടുമ്പോ ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവരെ ഒന്ന് ഒരു ഡീറ്റെയിൽ എക്സാമിനേഷൻ ചെയ്യുന്നത് നല്ലതാണ്.